ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീട്ടിലെ പൂജാമുറിയെ പലരും കാണുന്നത് നിരാശകളിൽ നിന്ന് പ്രതീക്ഷകൾ ഉണരുന്ന ഒരു സ്ഥലമായും സാന്ത്വനവും പോസിറ്റീവ് എനർജിയും ലഭിക്കുന്ന ഒരിടമായുമാണ്. ആധുനിക കാലത്ത് വീടുകളിൽ നിന്നും ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് മാറിയതോടെ പല വീടുകളിലും പൂജാമുറിയുടെ പ്രാധാന്യവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂജാമുറിയിൽ ഒരിക്കലും വെക്കരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ലെതർ ബാഗുകൾ പൂജാമുറിയിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് മുതിർന്നവർ പറയാറുള്ളത്. ലെതർ ബാഗുകൾ മൃഗത്തിന്റെ തോല് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇത് പൂജാമുറിയിൽ കയറ്റുന്നത് പാപമാണെന്നാണ് വിശ്വാസം. മരിച്ചുപോയവരുടെ ചിത്രങ്ങളും പൂജാമുറിയിൽ വെക്കുന്നവരുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ നിർഭാഗ്യം കൊണ്ടുവരുന്നതിന് ഇടയാക്കും. പൊട്ടിപ്പോയതോ അടർന്നതോ ആയ വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ വെക്കരുത്. ഇത്തരത്തിലുള്ളവ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അവ ഉടൻ നീക്കി പുതിയവ മാറ്റിവെക്കേണ്ടതാണ്. പല ആളുകളും തിരക്കു കാരണം പൂജാമുറിയിൽ വെച്ച പൂക്കൾ പഴകിയാലും അത് നീക്കം ചെയ്യാറില്ല. ഇത് പൂജാമുറിയുടെ പവിത്രത നഷ്ടപ്പെടുത്തുകയും നെഗറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. പൂജാമുറിക്ക് അകത്ത് ഒരിക്കലും കയറ്റരുതാത്തവയിൽ ഒന്നാണ് ചെരുപ്പുകൾ. സ്ഥല പരിമിതികൾ ഉണ്ടെങ്കിലും പൂജാമുറിക്ക് അടുത്തായി ഷൂ റാക്കോ ചെരുപ്പുകളോ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.